हेलो फ्रेंड्स वेलकम बैक टू माय चैनल फ्रेंड्स ई वीडियो या नोटीस अर्थ ईर मीनिंग पर यूसर्स इतम ई नोटीस अर्थम अरिया कुछ पे वे अब न्यू यूसर्स पेस्यू अब वे या वीडियो सो वीडियो इष्टा तीर्च सब्सक्राइब लाइक सो नमुक वीडियो कड़क फ्रेंड्स नोटीस शेड्यूल्ड मेंटेनेंस कैंसल्ड या नि वाई अर्थम पर दिस इज ए नोटीस टू इनफॉर्म यू दैट शेड्यूल्ड मेंटेनेंस प्लान फॉर द पीरियड लिस्टेड बिलो हैज बीन कैंसल्ड एज नोटेड इन ए प्रीवियस पोस्ट ए स्पेशल एजेंट वाज सपोज्ड टू बी सेंट आउट ड्यूरिंग दिस मेंटेनेंस सेक्शन टू ऑल यूजर्स हू लिंक्ड देयर डाटा बाय 23/15/07/10 यूटीसी रेस्ट अश्योर्ड दिस स्पेशल एजेंट्स विल बी सेंट आउट टू ऑल एलिजिबल यूजर्स फ्रेंड्स ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാ വ്യാഴാഴ്ചയും എന്താ പറയുക മെയിൻ്റനൻസ് ആണ് അതായത് 11 രാവിലെ 11:30 വരെ മെയിൻ്റനൻസ് ആണ് പക്ഷേ അടുത്ത ഈ വരുന്ന അതായത് 8-ാം തീയതി വ്യാഴാഴ്ച ആ മെയിൻ്റനൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതാണ് കൊണാമി ഈ നോട്ടീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ 8-ാം തീയതി അതായത് വ്യാഴാഴ്ച എല്ലാ പെസ്റ്റ് യൂസേഴ്സിനും അതായത് അക്കൗണ്ട് കൊണാമി ഐഡിയുമായി ലിങ്ക് ചെയ്ത എല്ലാ പെസ്റ്റ് യൂസേഴ്സിനും നമുക്ക് ആദ്യമേ പറഞ്ഞതുപോലെ ആ ക്യാമ്പയിൻ്റെ ഭാഗമായി എന്താ പറയുക ലെജൻഡിൻ്റെ ഒരു ഫ്രീ ഏജൻറ്റ് തരുന്നത് അതായത് ലെജൻഡ് മാത്രമുള്ള ഒരു പാക്ക് ഫ്രീ ആയി കറക്റ്റാണ് തരുന്നത് സോ നിങ്ങൾ ആരെങ്കിലും അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായും ലിങ്ക് ചെയ്യുക കാരണം ഒരു ലെജൻഡിനെ ഫ്രീ ആയി തരുന്ന സംഭവമാണ് അത് മിസ് ചെയ്താൽ അത് വലിയ മണ്ടത്തരമായി പോകും പിന്നെ നിങ്ങൾക്ക് വേറൊരു നോട്ടീസിനെ കുറിച്ചും ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് അത് നമുക്ക് രാവിലെ വന്ന നോട്ടീസാണ് അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയായിരിക്കും ഇതാണ് ആ നോട്ടീസ് ലാർജ് സ്കെയിൽ മെയിൻ്റനൻസ് ഫോർ പെസ് 2021 പ്രീ ഓപ്പൺ നോട്ടീസ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ പെസ് 2021 അപ്ഡേറ്റിൻ്റെ ഭാഗമായുള്ള നോട്ടീസാണ് അതായത് ഇതായി 12-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലാർജ് സ്കെയിൽ മെയിൻ്റനൻസ് ഒരു വലിയ മെയിൻ്റനൻസ് ആണിത് 3 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും കൊണാമിയുടെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റിയില്ല ചിലപ്പോൾ 15-ാം തീയതി നീളുമായിരിക്കും 16-ാം തീയതി അതുപോലെ ഒറ്റുമായിരിക്കും മെയിൻ്റനൻസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ അത് ഇവർ പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് നോട്ടീസ് വി വിൽ ബി അതായത് നോട്ടീസൊന്നും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഒന്നും തരാതെ തന്നെ നമ്മൾ മെയിൻ്റനൻസ് നീട്ടിക്കൊണ്ട് പോകും എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ട് ഉണ്ടായാൽ അതുപോലെ തന്നെ ഇതാ 11-ാം തീയതി വരെ നമുക്ക് പേസ് 2020 കളിക്കാൻ കഴിയുള്ളൂ പിന്നെ മെയിൻ്റനൻസ് തീർന്നതിന് ശേഷം അപ്ഡേറ്റ് ആണ് പേസ് 2021-ൻ്റെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രീ വേർഷൻ കളിക്കാനുണ്ടാകും ശരിക്കും പേസ് 2021 നമുക്ക് 22 ഒക്ടോബർ കളിച്ചു തുടങ്ങാൻ കഴിയുക അതുവരെയുള്ള ആ അപ്ഡേറ്റിന് ശേഷമുള്ള 22-ാം തീയതി വരെയുള്ള ഒരു പേസ് എന്ന് വെച്ചാൽ ആ പ്രീ പേസ് 2021-ൻ്റെ ഒരു പ്രീ വേർഷൻ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്ക് സംശയമുണ്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രീ വേർഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ ടീമിൽ കൊണ്ടുവന്നാൽ അത് മെയിൻ വേർഷനിൽ അതായത് അത് നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങളൊന്നും പേടിക്കണ്ട അങ്ങനെ നഷ്ടപ്പെടുമൊന്നുമില്ല സോ ഇത്ര കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും എന്താ പറയുക വലിയ വെയിറ്റിംഗിലാണല്ലോ പെസ് 2021 അപ്ഡേറ്റിന് വേണ്ടി അതായത് ഏകദേശം എത്താറായിട്ടുണ്ട് ഒഫീഷ്യലായി അതിൻ്റെ എല്ലാം കൊണാമി പറഞ്ഞു തന്നു കഴിഞ്ഞു ഇനി മെയിൻ്റനൻസ് കൂടി ഒന്ന് തീർന്നു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആയി അതുപോലെ തന്നെ ഒക്ടോബർ 21 നമുക്ക് പെസ് 2021 കളിച്ചു തുടങ്ങാൻ കഴിയും അതുവരെയുള്ള ഒരു ടൈം പ്രീ വേർഷനാണ് പെസ് 2021-ൻ്റെ പ്രീ വേർഷനിൽ നമുക്ക് എന്താ പറയുക ലൈവ് അപ്ഡേറ്റോ അതായത് പ്ലെയറിൻ്റെ കണ്ടീഷൻ റേറ്റിംഗ് അതുപോലെയുള്ള കാര്യമൊന്നും ഉണ്ടാവുകയില്ല ബോക്സ് ഡ്രോ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ പാക്ക് ഓപ്പണിംഗ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നമുക്ക് ഓൺലൈൻ മാച്ചസ് ഒന്നും കളിക്കാൻ കഴിയില്ല ജസ്റ്റ് നമ്മുടെ ആ ഈവൻറ്റ് മോഡ് അതൊക്കെ മാത്രമേ കളിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഇതാ നിങ്ങൾക്കൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഈ കാണുന്ന ബോക്സ് ഡ്രോ ആണ് നമ്മുടെ ഈ പെസ് 2021-ലെ അവസാന ബോക്സ് ഡ്രോ ലെജൻസിൻ്റെ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ഒന്നെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ പേസ് 2021-ൽ പുതിയ ബോക്സ് ഡ്രോയ്ക്ക് വേണ്ടി GP സേവ് ചെയ്യുക അത്രമാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ